കനത്ത മഴയെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പുഴകളിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നത് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തുന്നു. വെള്ളിയാഴ്ച രാവിലെയോടെ വെള്ളം വീണ്ടും ഇറങ്ങിത്തുടങ്ങിയത് ആശ്വാസകരമാണെങ്കിലും മാവൂർ മേഖലയിൽ ചില വീടുകളടക്കം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കാലവർഷം നിർത്താതെ പെയ്യുന്നതോടെ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പുഴകളിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നതാണ് ആശങ്ക പടർത്തുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ മാത്രം താഴ്ന്ന ജലനിരപ്പ് വീണ്ടും ഉയരുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയോടെ വെള്ളം വീണ്ടും ഇറങ്ങിത്തുടങ്ങിയത് ആശ്വാസമാണെങ്കിലും പല വീടുകളടക്കം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വെള്ളത്തിനടിയിലായിരുന്നു. ബുധനാഴ്ച ജലനിരപ്പ് അല്പം താഴ്ന്നിരുന്നുവെങ്കിലും വ്യാഴാഴ്ച പിന്നെയും ഉയരുകയായിരുന്നു. മാനം തെളിയാത്തതും വയനാടടക്കമുള്ള മലയോര മേഖലയിൽ മഴ തുടരുന്നതും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന മുന്നറിയിപ്പുമാണ് ചാലിയാറിൻ്റെയും ഇരുവഴിഞ്ഞിയുടെയും ചെറുപുഴയുടെയും തീരപ്രദേശങ്ങളിലുള്ളവരെ ആശങ്കയിലാഴ്ത്തുന്നത്. മാവൂരിൽ 14 വാർഡായ കച്ചേരിക്കുന്നിൽ 6 കുടുംബങ്ങളാണ് വീടൊഴിഞ്ഞത്. വീടൊഴിഞ്ഞുപോയിട്ട് ഇന്നേക്ക് 4 ദിവസങ്ങളായി. കച്ചേരിക്കുന്ന് അബ്ദുല്ലത്തീഫ്, പുലിയപ്രം ശ്രീധരൻ, പുലിയപ്രം സത്യൻ, കച്ചേരിക്കുന്ന് ശ്രീവള്ളി, കച്ചേരിക്കുന്ന് ഉന്നൈസ്, കണക്കന്മാർക്കണ്ടി സജീവൻ എന്നിവരാണ് വീടൊഴിഞ്ഞുപോയത്. പുലിയപ്രം സത്യനും കുടുംബവും കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റുള്ളവർ ബന്ധു വീടുകളിലുമാണുള്ളത്. ചെറുപ്പ, കുറ്റിക്കടവ്, തെങ്ങിലക്കടവ്, കണ്ണിപറമ്പ്, മാവൂർ പൈപ്പ് ലൈൻ കച്ചേരിക്കുന്ന്, തെങ്ങിലക്കടവ് ആയംകുളം, കൽപ്പള്ളി ആയംകുളം, പുലപ്പാടി കമ്പളത്ത്, കണ്ണിപറമ്പ് സങ്കേതം ചൂലൂർ, കണ്ണിപറമ്പ് കുറ്റിക്കടവ്, ചെട്ടിക്കടവ്, ചെറുപ്പ റോഡുകളിലെല്ലാം വെള്ളം കയറി ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ വെള്ളം കയറിയതിനാൽ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.